ഉണക്കാൻ വെച്ച ഭരണിയും അതിന്റെ സൈഡിൽ ഇച്ചിരി ചാമ്പങ്ങയും കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയ ചാമ്പങ്ങയാണിത്. 2 കിലോ ചാമ്പങ്ങയ്ക്ക് 2 കിലോ സ്പഞ്ച് പിന്നെ അതാ ശരി. പിന്നെ റോട്ടി മതി മതി. പിന്നെ ആദ്യം ചാമ്പയ്ക്ക ഇടണം, പിന്നെ പഞ്ചസാര ഇടണം, പിന്നെയും ചാമ്പയ്ക്ക ഇടണം, പിന്നെയും പഞ്ചസാര ഇടണം. അങ്ങനെ ലെയർ ലെയറായിട്ട് ഇടണം. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി ഗോതമ്പ് ഇടണം. പിന്നെ ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട. പിന്നെ വെള്ളം ഒഴിക്കണം. വെള്ളത്തിൻ്റെ കൂടെ ഈസ്റ്റ് കലക്കിയത് ഒഴിക്കണം. ഈ വീഡിയോയ്ക്കകത്ത് ഈസ്റ്റ് എടുക്കാൻ മറന്നുപോയി. പക്ഷേ ഈസ്റ്റിനകത്ത് വേണ്ടപ്പെട്ട ഒരു സാധനം വേണം. ഇനി അത് നിളക്കിയിട്ട് ആ ഭരണിയുടെ വായ മൂടിക്കെട്ടി വെക്കണം. ഇനി വരുന്ന 5 ദിവസങ്ങളിൽ നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം. ഒരേ സമയത്ത് ഈ വരുന്ന 5 ദിവസങ്ങളിലും ഇളക്കി കൊടുക്കണം. ഈ 5 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കണം. കോട്ടൺ ക്ലോത്ത് വെച്ച് അടച്ചു വെക്കണം. 21-ാമത്തെ ദിവസം അത് റെഡി ആയിരിക്കും. അന്നേരം കാണാം.